ആദ്യത്തെ ഒരു പാർട്ടില് ഇതിന്റെ ആദ്യത്തെ പാർട്ടിലെ ആൻസർ 1, 2, 3 ഉത്തരം വരുന്ന ഒരു വീഡിയോ ഉണ്ടായിരുന്നു. അതിന്റെ സെക്കൻഡ് പാർട്ടാണ് ഇത്. അതായത് ഇതില് 4, 5, 6 ഉത്തരം വരുന്ന ചോദ്യങ്ങളാണ് ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ നമുക്ക് തുടങ്ങാം. ആദ്യം 4 ഉത്തരം വരുന്ന ക്വസ്റ്റ്യൻസ് നോക്കാം. പക്ഷികളുടെ ഹൃദയത്തിലെ അറകളുടെ എണ്ണം 4, വേദങ്ങളുടെ എണ്ണം 4, മനുഷ്യ ഹൃദയത്തിലെ അറകളുടെ എണ്ണം 4, ബുദ്ധമത ചരിത്രത്തിൽ പ്രാചീന ഇന്ത്യയിൽ നടന്ന മഹാസമ്മേളനങ്ങളുടെ എണ്ണം 4, താർ മരുഭൂമി എത്ര സംസ്ഥാനങ്ങളിലായി വ്യാപിച്ചു കിടക്കുന്നു 4, ജലത്തിന് ഏറ്റവും കൂടുതൽ സാന്ദ്രതയും ഏറ്റവും കുറച്ചവും വ്യാപ്തവുമുള്ള ഊഷ്മാവ് 4 ഡിഗ്രിയിലാണ്. എത്രാമത്തെ നിയമസഭയിലാണ് കേരളത്തിൽ ആദ്യമായി കാലാവധി പൂർത്തിയാക്കിയത്? അത് 4. ഗലീലിയൻ ഉപഗ്രഹങ്ങൾ എത്ര എണ്ണമാണ്? അത് 4. അതായത് വ്യാഴത്തിന്റെ 4 ഉപഗ്രഹങ്ങളുണ്ട്, അതാണ് ഗലീലിയൻ ഉപഗ്രഹങ്ങൾ എന്നറിയപ്പെടുന്നത്. പശുവിന് ആമാശയത്തിന് എത്ര അറകളാണുള്ളത്? അത് 4. ഭൂമിക്ക് 1 ഡിഗ്രി തിരിയാൻ എത്ര മിനിറ്റ് സമയം വേണം? അത് 4. ഇന്ത്യൻ ഭരണഘടനയിൽ രാഷ്ട്രനയ നിർദ്ദേശക തത്വങ്ങളെ കുറിച്ച് പ്രതിപാദിക്കുന്ന ഭാഗം 4. ഭരണഘടന നിലവിൽ വന്ന ശേഷം കൂട്ടിച്ചേർക്കപ്പെട്ട ഷെഡ്യൂളുകളുടെ എണ്ണം 4, അതായത് വന്നപ്പോൾ 8 ഷെഡ്യൂളാണ് ഉണ്ടായിരുന്നത്, ഇപ്പോൾ 12 ഷെഡ്യൂളുണ്ട്. ലോകകപ്പ് ഫുട്ബോൾ നടക്കുന്നത് എത്ര വർഷത്തിൽ ഒരിക്കലാണ്? 4. താറാവിന്റെ മുട്ട വിരിയാൻ എത്ര ആഴ്ച സമയം വേണം? അത് 4. കോഴിമുട്ട വിരിയേണ്ട സമയം 21 ദിവസമാണ്. പൂമ്പാറ്റയുടെ ജീവിതചക്രത്തിന് എത്ര ഘട്ടങ്ങളുണ്ട്? 4. ആനയുടെ പല്ലുകളുടെ എണ്ണം 4. അമേരിക്കൻ പ്രസിഡന്റിന്റെ കാലാവധി എത്ര വർഷമാണ്? 4. വിജയനഗര സാമ്രാജ്യത്തിലെ രാജവംശങ്ങളുടെ എണ്ണം 4. സാധാരണയായി കണ്ടുവരുന്ന പ്രധാന രക്തഗ്രൂപ്പുകളുടെ എണ്ണം 4. എത്ര വർഷത്തിൽ ഒരിക്കലാണ് കോമൺവെൽത്ത് ഗെയിം നടക്കുന്നത്? 4. കാതറിൻ ഹെപ്ബേൺ 1907 മുതൽ 2003 വരെ ആണ് അഭിനയത്തിന് ഏറ്റവും കൂടുതൽ പ്രാവശ്യം ഓസ്കാർ നേടിയത്. അവർ എത്ര പ്രാവശ്യം ആ അംഗീകാരത്തിന് അർഹയായി? അത് 4. എത്രാം പഞ്ചവത്സര പദ്ധതി കാലത്താണ് ഇന്ദിരാഗാന്ധി 14 ബാങ്കുകൾ ദേശസാൽക്കരിച്ചത്? 4. ഭരണഘടനയുടെ എത്രാമത്തെ പട്ടികയിലാണ് രാജ്യസഭാ സീറ്റുകളുടെ അലോട്ട്മെന്റിനെ കുറിച്ച് പ്രതിപാദിക്കുന്നത്? അത് 4. സാരാനാഥിലെ അശോക സ്തംഭത്തിൽ എത്ര സിംഹങ്ങളുണ്ട്? 4. ഏറ്റവും കൂടുതൽ പ്രാവശ്യം അമേരിക്കൻ പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ടത് FD റൂസ്വെൽറ്റ് ആണ്. എത്ര പ്രാവശ്യം? അത് 4 പ്രാവശ്യമാണ്. ക്രമഭംഗത്തിന് എത്ര ഘട്ടങ്ങളാണുള്ളത്? 4. കുംഭമേളയ്ക്ക് വേദിയാകുന്ന നഗരങ്ങൾ എത്ര? അത് 4. പോളോ കളിയിൽ ഒരു ടീമിൽ എത്ര കളിക്കാർ ഉണ്ടാകും? അത് 4. മനുഷ്യരിലെ ജ്ഞാനദന്തങ്ങളുടെ എണ്ണം 4. ജ്ഞാനദന്തങ്ങൾ എന്ന് പറയുന്നത് വൈസ് ടീത്സ് എന്ന് പറയില്ലേ, അത് 4. എത്ര അമേരിക്കൻ പ്രസിഡന്റുമാർ പദവിയിലിരിക്കെ വധിക്കപ്പെട്ടിട്ടുണ്ട്? അതും 4. 1976 മൗലിക ചുമതലകൾ പുതിയതായി ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയപ്പോൾ അത് ഏത് ഭാഗത്താണ് കൂട്ടിച്ചേർത്തത്? അത് 4. ഇത് ഇത്രയും 4 ആൻസർ വരുന്ന ചോദ്യങ്ങളായിരുന്നു. ഇപ്പോൾ നമുക്ക് 5 ഉത്തരം വരുന്ന ചോദ്യങ്ങൾ നോക്കാം. ഏറ്റവും കൂടുതൽ കാലാവധി ഉണ്ടായിരുന്ന ലോക്സഭ എത്രാമത്തേതാണ്? അതായത് അത് 1971 മുതൽ 1977 ലോക്സഭയാണ്. അത് ആൻസർ 5. എത്ര വർഷം കൂടുമ്പോഴാണ് ഇന്ത്യയിൽ കാർഷിക സെൻസസ് എടുക്കുന്നത്? അത് 5. ഐക്യരാഷ്ട്ര രക്ഷാസമിതിയിൽ താൽക്കാലിക അംഗങ്ങളായി എത്ര ആഫ്രോ ഏഷ്യൻ രാജ്യങ്ങളാണുള്ളത്? അത് 5. ജനഗണമന എന്ന ഗാനത്തിന്റെ ആദ്യ ചരണമാണ് ഭാരതത്തിന്റെ ദേശീയ ഗാനമായി സ്വീകരിച്ചത്? ആകെ എത്ര ചരണങ്ങളുണ്ട് ജനഗണമനയ്ക്ക്? അത് 5. പദാർത്ഥത്തിന്റെ എത്രാമത്തെ അവസ്ഥയാണ് ബോസ് ഐൻസ്റ്റീൻ കണ്ടൻസേറ്റ്? 5. ഐക്യരാഷ്ട്രസഭയുടെ രക്ഷാസമിതിയിലെ സ്ഥിരാംഗങ്ങളുടെ എണ്ണം 5. ഗ്രഹങ്ങൾക്കിടയിൽ വലിപ്പത്തിൽ ഭൂമിയുടെ സ്ഥാനം 5. ഇന്ത്യയിൽ എത്ര വർഷം കൂടുമ്പോഴാണ് ഫിനാൻസ് കമ്മീഷനെ നിയമിക്കുന്നത്? 5. ത്രിതല പഞ്ചായത്ത് അധ്യക്ഷന്മാരുടെ കാലാവധി എത്ര വർഷമാണ്? 5 വർഷം. ഭരണഘടനാപരമായ പരിഹാരങ്ങൾക്ക് ഇന്ത്യൻ ഭരണഘടനയിൽ വ്യവസ്ഥ ചെയ്തിട്ടുള്ള റിട്ടുകളുടെ എണ്ണം 5, അതായത് ആകെ എത്ര റിട്ടുകളുണ്ട്? 5 റിട്ടുകൾ. ഡൽഹി 1206 മുതൽ 1526 വരെ ഭരിച്ച സുൽത്താനേറ്റ് രാജവംശങ്ങളുടെ എണ്ണം 5. ഗാന്ധിജി എത്ര പ്രാവശ്യം കേരളം സന്ദർശിച്ചിട്ടുണ്ട്? അത് 5.
പെന്റാത്ലോൺ എത്ര മത്സര ഇനങ്ങൾ ഉൾപ്പെട്ടതാണ്? അത് 5. ബ്രാഹ്മിണി രാജ്യം തകർന്നതോടെ ദക്ഷിണ പദത്തിൽ എത്ര സുൽത്താനേറ്റുകളാണ് രൂപം കൊണ്ടത്? 5. ഐക്യരാഷ്ട്ര രക്ഷാ സമിതിയിലെ എത്ര അംഗങ്ങൾക്കാണ് വീറ്റോ പവർ, അതായത് വിലക്കധികാരം ഉള്ളത്? അത് 5. എത്രാമത്തെ സിഖ് ഗുരുവായിരുന്നു അർജുൻ ദേവ്? 5. ഗാന്ധിജിയെ എത്ര പ്രാവശ്യം സമാധാന നോബലിന് നാമനിർദ്ദേശം ചെയ്തിട്ടുണ്ട്? 5. ഭരണഘടനയുടെ എത്രാമത്തെ പട്ടികയാണ് ഷെഡ്യൂൾഡ് ഏരിയകളുടെ ഭരണത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്നത്? 5. ത്രിതല പഞ്ചായത്ത് അംഗങ്ങൾ എത്ര വർഷത്തേക്കാണ് തിരഞ്ഞെടുക്കപ്പെടുന്നത്? 5. ഐക്യരാഷ്ട്ര സഭയുടെ സെക്രട്ടറി ജനറലിന്റെ കാലാവധി എത്ര വർഷം? 5. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് അധ്യക്ഷ പദം വഹിച്ചിട്ടുള്ള എത്രാമത്തെ വനിതയാണ് സോണിയാഗാന്ധി? അത് 5. 1956 കേരള സംസ്ഥാനം നിലവിൽ വന്നപ്പോൾ എത്ര ജില്ലകളാണ് ഉണ്ടായിരുന്നത്? 5. തിരുവനന്തപുരം, കൊല്ലം, കോട്ടയം, തൃശൂർ, മലബാർ, അങ്ങനെ 5 ജില്ലകൾ ഉണ്ടായിരുന്നു. ജ്ഞാനപീഠം നേടിയ എത്രാമത്തെ മലയാളിയാണ് ONV കുറുപ്പ്? 5. എത്രാമത്തെ പഞ്ചവത്സര പദ്ധതിയാണ് മൊറാർജി ദേശായി സർക്കാർ കാലാവധി തീരും മുമ്പ് അവസാനിപ്പിച്ചത്? 5. ഐക്യരാഷ്ട്ര സഭ സെക്യൂരിറ്റി കൗൺസിലിലേക്ക് സ്ഥിരമല്ലാത്ത അംഗങ്ങളെ തിരഞ്ഞെടുക്കുന്നതിനായി ലോകരാജ്യങ്ങളെ എത്ര മേഖലകളായി തിരിച്ചിരിക്കുന്നു? 5. നിയമസഭയിൽ അവതരിപ്പിക്കുന്ന ഒരു ബിൽ എത്ര ഘട്ടങ്ങളിലൂടെയാണ് നിയമമാകുന്നത്? 5. 5 ഘട്ടങ്ങളിലൂടെയാണ് അത് നിയമമാകുന്നത്. ടെസ്റ്റ് ക്രിക്കറ്റിന്റെ സമയദൈർഘ്യം എത്ര ദിവസമാണ്? 5 ദിവസം. ജൈനമതത്തിന്റെ എത്രാമത്തെ ധർമ്മമാണ് മഹാവീരൻ കൂട്ടിച്ചേർത്ത ബ്രഹ്മചര്യം? അത് 5. ധർമ്മമാണ്. സൗരയൂഥത്തിൽ ഉപഗ്രഹങ്ങളിൽ വലിപ്പത്തിൽ ചന്ദ്രന്റെ സ്ഥാനം 5. അടുത്തത് 6 ആൻസർ വരുന്ന നമുക്ക് ക്വസ്റ്റ്യൻസ് ചോദ്യങ്ങൾ നോക്കാം. രാജ്യസഭാംഗത്തിന്റെ കാലാവധി എത്ര വർഷമാണ്? 6 വർഷം. കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ കാലാവധി എത്ര വർഷം? അതും 6. പിൻകോഡിലെ അക്കങ്ങളുടെ എണ്ണം 6. ഏത് നൂറ്റാണ്ടിലാണ് ഇസ്ലാം മത സ്ഥാപകനായ മുഹമ്മദ് നബി ജനിച്ചത്? അത് 6. ജൈനമതത്തിന്റെ വിശുദ്ധ ഗ്രന്ഥങ്ങൾ ക്രോഡീകരിക്കപ്പെട്ടത് AD എത്രാം ശതകത്തിലാണ്? 6. ഐക്യരാഷ്ട്ര സഭയിലെ ഔദ്യോഗിക ഭാഷകളുടെ എണ്ണം 6. വേദാംഗങ്ങളുടെ എണ്ണം 6. നിഷ്ക്രിയവാതകങ്ങൾ അഥവാ കുലീനവാതകങ്ങളുടെ എണ്ണം 6. ഒരു സമചതുര കട്ടയുടെ വശങ്ങളുടെ എണ്ണം, അതായത് ക്യൂബിന്റെ സൈഡുകളുടെ എണ്ണം, അതാണ് 6. 29 വയസ്സിൽ കൊട്ടാരം വിട്ടിറങ്ങിയ സിദ്ധാർത്ഥന് എത്ര വർഷത്തെ അലഞ്ഞു തിരിയലിനു ശേഷമാണ് ദിവ്യജ്ഞാനം ലഭിച്ചത്? അത് 6 അലഞ്ഞു തിരിയലിനു ശേഷമാണ് ദിവ്യജ്ഞാനം ലഭിച്ചത്. ക്ലോക്കിലെ മിനിറ്റ് സൂചി 1 മിനിറ്റ് കൊണ്ട് എത്ര ഡിഗ്രി തിരിയും? അത് 6°. 2. മഹായുദ്ധം എത്ര വർഷം നീണ്ടു നിന്നു? 6. ഇന്ത്യൻ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് ഒഴിവ് വന്നാൽ എത്ര മാസത്തിനുള്ളിൽ നികത്തിയിരിക്കണം? 6. യുഗോസ്ലാവിയക്ക് എത്ര ഘടക റിപ്പബ്ലിക്കുകളാണ് ഉണ്ടായിരുന്നത്? അത് 6. പദാർത്ഥത്തിന്റെ എത്രാമത്തെ അവസ്ഥയാണ് ഫെർമിയോണിക് കണ്ടൻസേറ്റ്? 6. സംസ്ഥാന നിയമസഭ അല്ലെങ്കിൽ പാർലമെന്റ് എത്ര മാസത്തിലൊരിക്കൽ സമ്മേളിച്ചിരിക്കണം? 6. ഓർഡിനൻസിന്റെ കാലാവധി സാധാരണയായി എത്ര മാസമാണ്? 6. സംസ്ഥാന നിയമസഭയുടെ കാലാവധി 5. എന്നാൽ ജമ്മുകാശ്മീരിലെ നിയമസഭയുടെ കാലാവധി എത്ര വർഷമാണ്? അത് 6. ഐസ് ഹോക്കിയിൽ ഒരു ടീമിൽ എത്ര കളിക്കാരുണ്ടാകും? 6. ബ്രെയിൽ ലിപിയിൽ എത്ര കുത്തുകൾ ഉപയോഗിച്ചാണ് ആശയവിനിമയം സാധ്യമാക്കുന്നത്? അത് 6. എത്ര വിഷയങ്ങളിലാണ് നോബൽ സമ്മാനം നൽകുന്നത്? 6. ആണവ ശക്തിയായ എത്രാമത്തെ രാജ്യമാണ് ഇന്ത്യ? 6. ക്രിക്കറ്റിൽ ഒരു ഓവറിൽ അടിക്കാൻ കഴിയുന്ന പരമാവധി സിക്സറുകളുടെ എണ്ണം 6. എത്ര മേഖലകളിലാണ് മാക്സസെ അവാർഡ് നൽകുന്നത്? 6. ഇന്ത്യൻ ഭരണഘടനാ ആർട്ടിക്കിൾ 19 വ്യവസ്ഥ ചെയ്യുന്ന സ്വാതന്ത്ര്യങ്ങളുടെ എണ്ണം 6. കടലിന്റെ ആഴമളക്കുന്ന യൂണിറ്റാണ് ഫാത്തം. ഒരു ഫാത്തം എത്ര അടിയാണ്? അത് 1 ഫാത്തം എന്ന് പറഞ്ഞാൽ അത് 6 അടിയാണ്, 6 ഫീറ്റ് ആണ്. ഉറുമ്പിന്റെ കാലുകളുടെ എണ്ണം 6. ഇന്ത്യൻ ഭരണഘടനയിൽ ഇപ്പോൾ ഉള്ള മൗലികാവകാശങ്ങൾ എത്ര എണ്ണമാണ്? 6. 1. കേരള നിയമസഭയിൽ എത്ര വനിതാ അംഗങ്ങളാണ് ഉണ്ടായിരുന്നത്? 6. കൂറുമാറ്റ നിരോധന നിയമപ്രകാരം അയോഗ്യത കൽപ്പിക്കപ്പെടുന്നത് അങ്ങനെ തീരുമാനിച്ച തീയതി മുതൽ എത്ര വർഷത്തേക്കാണ്? 6. ചീഫ് ഇലക്ഷൻ കമ്മീഷണറുടെയും ഇലക്ഷൻ കമ്മീഷണറുടെയും കാലാവധി എത്ര വർഷമാണ്? 6. ഇതിത്രയുമാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇതിൽ ഒരുപാട് പ്രീവിയസ് ക്വസ്റ്റ്യൻ ഉണ്ട്, അല്ലാതെ നിങ്ങൾ കേൾക്കാത്ത കുറേ ക്വസ്റ്റ്യൻസും ഉണ്ട്. ഇതെല്ലാം കൂടെ ഗ്യാദർ ചെയ്ത് പഠിക്കുകയാണെങ്കിൽ
നമുക്ക് എളുപ്പം പഠിച്ചെടുക്കാനും പറ്റും, കുറെ ക്വസ്റ്റ്യൻസ് നമ്മൾ പഠിക്കുകയും ചെയ്യും. ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെന്ന് വിചാരിച്ചിട്ടുള്ളൂ. ഇതിന്റെ ആദ്യത്തെ പാർട്ട് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇതിന്റെ ലിങ്ക് ഇടാം. അതായത് ആദ്യം പറഞ്ഞ 1, 2, 3 ആൻസർ വരുന്ന വീഡിയോയുടെ ലിങ്ക് ഇടാം. പിന്നെ ഈ വീഡിയോ യൂസ്ഫുൾ ആണെങ്കിൽ മറക്കാതെ നിങ്ങൾ കൂടുതൽ വീഡിയോസിന് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്. താങ്ക് യു.